പിസിഒയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയൽ ഡിസീസ് എന്നോ അല്ലെങ്കിൽ PCOS എന്നും കൂടി പറയും, പോളിസിസ്റ്റിക് ഓവറിയൽ സിൻഡ്രോം. ഇതെന്താ വെച്ചാൽ ഒരു പെൺകുട്ടിയാകുമ്പോൾ ആ കുട്ടിയുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള തകരാറുകൾ കൊണ്ട് ഫ്യൂച്ചറിൽ വരുന്ന സംഭവം. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ തകരാറ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം എന്താ ഉദ്ദേശം? ഇത് തന്നെയാണ് ഉദ്ദേശം. ശരിയെ ഭക്ഷണം കഴിക്കുന്നത് ശരിയായിട്ട് ദഹിക്കുന്നില്ല, ഇല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ്, അതിലുള്ള പോഷകതത്വങ്ങൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും ആ അവിടെ നടക്കേണ്ട ഡൈജഷൻ വളരെ പൂറായിപ്പോകും. ഡൈജഷൻ പൂറാകുന്നതുകൊണ്ട് തന്നെ കുട്ടിക്കുള്ള ആ മോഷൻ വളരെ വളരെ പരിതാപകരമായിട്ടായിരിക്കും. ചില കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ശോധന ഉണ്ടാകുന്നത്. അതുപോലെ യൂറിനേഷൻ, സ്കൂളിൽ പോകുന്ന കാലം തൊട്ടിട്ട് കുട്ടികൾക്ക് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുത്തെ ലബോറട്ടറി ശരിയല്ല, അവിടുത്തെ ടോയ്ലറ്റ് ശരിയല്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ടാണ് വരിക. അത് കുട്ടികൾക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ സ്ത്രീകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യൂറിനേഷൻ സമയത്തിന് ചെയ്യാതിരിക്കുക. ഇതിൻ്റെയൊക്കെ ഉപരി വെള്ളം കൂടി തീരെയില്ല. അപ്പം ഇതൊക്കെ ഒത്തിരിങ്ങോട് വരുമ്പോഴേക്കാണ് ലാസ്റ്റിൽ ഈ PCOD എന്ന് പറഞ്ഞ രോഗം വരുന്നത്. അതെന്ന് പറഞ്ഞാൽ യൂട്രസിൽ സിസ്റ്റ് ഫൈബ്രോയിഡ്സ് ഉണ്ടാവുക, അതിൽ ഓവറിയൽ സിസ്റ്റ് ഉണ്ടാവുക, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. മുഖത്ത് ആക്നേസ് ഉണ്ടാവുക, കുറേ കുട്ടികളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ അതിന് ശരിയായ പോഷകതത്വം, കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുത്തത് അതുപോലെ തന്നെയാണ് കാലാകാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരേ ടൈപ്പ് ഭക്ഷണം വീട്ടിലുണ്ടാക്കുക. പക്ഷെ പോഷകതത്വങ്ങളുടെ അളവ് പെൺകുട്ടികൾക്ക് മെച്ചൂരിറ്റി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വേണം ആൺകുട്ടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണ രീതിയും വ്യത്യാസമായിരിക്കണം. വെള്ളം കുടി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൺകുട്ടിയാലും ശരി പെൺകുട്ടിയാലും ശരി, പക്ഷേ പെൺകുട്ടികൾ പ്രത്യേകിച്ചിട്ട് ഈ ശോധനയ്ക്കുള്ള തകരാറുകളൊക്കെ വരുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ഈ ഫ്യൂച്ചർ PCOD എന്നത്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് ഒരു ചിട്ടയോടെ ജീവിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മളൊക്കെ അമ്മൂമ്മമാർ അഞ്ചും പത്തും ഒക്കെ പ്രസവിച്ചു. ഇപ്പോഴും ഒരു പ്രസവം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം കോംപ്ലിക്കേഷനാണ് മൊത്തം. അപ്പോൾ PCOD നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശരിയായ പോഷകം കൊടുക്കുക. ഇനിയിപ്പോൾ ന്യൂട്രിചാർജിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവും കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുകയും ചെയ്യുന്നു, ഫാറ്റ് കൂടുന്നു. അപ്പോൾ അവിടെ നമുക്ക് PBMF എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പ്ലസ് ന്യൂട്രിചാർജ് വുമൺ രണ്ടും കൂടി കൊടുത്താൽ അതിന് ഏറ്റവും വലിയ ഗുണകരമാണ്. ഇനിയിപ്പോൾ ന്യൂട്രിചാർജ് വുമണിൽ 50 തരത്തിലുള്ള പോഷകത്വങ്ങളുണ്ട്. നേരെ മറിച്ച് ന്യൂട്രിചാർജ് പുരുഷന്മാർ 33 ഉണ്ട്. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കണം. പിന്നെ അതിലുള്ളത് ഒരു ഈവനിങ് പ്രിംറോസ് എന്ന് പറഞ്ഞ ഒരു ഒരു പൂവിൻ്റെ ഒരു സത്തുണ്ട്, 4 മണി പൂവ് എന്ന് പറയുന്നത്. അത് PCOD വളരെ ഗുണകരമാണ്, കാരണം അത് അതിൻ്റെ ആക്ഷൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. അത് മാത്രമല്ല പ്രായം കൂടി വരുമ്പോഴേക്കും ഗർഭിണികളായിട്ട് പ്രസവ സമയമാകുമ്പോഴേക്കും യൂട്രസിൻ്റെ ആ കോൺട്രാക്ഷൻ ആ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റാക്കും ഈവനിങ് പ്രിംറോസ്. അത് മൂന്നാമത്തത് ആർത്തവ വിരാമം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഈ ഹോട്ട് ഫ്ലഷസ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനെയും ഈ ഈവനിങ് പ്രിംറോസ് കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഒത്തൊന്നര ഉത്തമമായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങളിത് കൊടുത്തിരിക്കണം. ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ കേസർപ്പിച്ച പ്രോഡക്റ്റ് പ്ലസ് ന്യൂട്രിചാർജ് വുമൺ, അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് വെജോയും കൂടിയാണ്. കാരണം സെൽ ഡീജനറേഷൻ സെല്ലിൻ്റെ ആരോഗ്യം വളരെ പരിതാപകരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെജ് ഒമേഗയും കൂടി കൊടുക്കുക. ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ PCOD നിന്നുള്ള പ്രോബ്ലം വളരെ സുഖമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്, അധികം കൊഴുപ്പുള്ള ഭക്ഷണം കൊടുക്കരുത്, അലർജിയുള്ള എക്സസൈസ് ചെയ്യണം, നല്ലവണ്ണം വെള്ളം കുടിക്കണം. എവറിഥിങ് വിൽ ബി ഓക്കെ.